ഈ വർഷത്തെ അവസാനത്തെ നോമ്പ് തുറക്ക് ഇങ്ങനെ ഒരുങ്ങുകയാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ഉള്ളത് ജുമൈറ ബീച്ചിൻ്റെ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ്. ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. ഞങ്ങൾ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ദുബായിൽ വന്നിട്ടുള്ള അവസാനത്തെ നോമ്പ് തുറ. ഈ വീഡിയോയിൽ ദുബായിലെ ഒരു പെരുന്നാൾ തലേന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. കിടുക്കാച്ച വീഡിയോ ആയിരുന്നു, ഞെട്ടിക്കും, ഉറപ്പാണ്. എന്തായാലും നമുക്ക് ഇഷ്ടമാവും, കണ്ടാൽ മുതലാവും, മുഴുവൻ കണ്ടോളി, സ്കിപ്പ് ചെയ്യണ്ട. നോമ്പ് തുറക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ആമൂറും ഷഹൂറുമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ ചേരി എന്ന് പറയുന്ന മീൻ, ഈ രണ്ട് മീനാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. നോമ്പ് തുറ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് ദുബായ് മാളിലേക്കാണ്. യുഎഇയിലെ നമ്മുടെ ആദ്യത്തെ പെരുന്നാളാണ്, പെരുന്നാൾ തലേന്ന് ദുബായ് മാളിൽ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. മാളിലേക്ക് ആളുകളുടെ കുത്തൊഴുക്കാണ് കേട്ടോ, നല്ല തിരക്കാണ്. പല പല രാജ്യത്തു നിന്നുള്ള ആളുകൾ, പല പല വേഷത്തിലുള്ള ആളുകൾ, പല പല കൾച്ചറുള്ള ആളുകളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഈ സമയത്ത് ആളുകൾ വളരെ ധൃതിയിൽ നടന്നു പോകുന്നത് ബുർജ് ഖലീഫൻ്റെ മുന്നിലുള്ള വാട്ടർ ഫൗണ്ടെയിൻ കാണാനാണ് കേട്ടോ. മണിക്കൂറുകൾ ഇടപെട്ട് അവിടെ വാട്ടർ ഫൗണ്ടെയിൻ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് കാണാൻ ഇപ്പോൾ ഏതാണ്ട് അതിൻ്റെ സമയത്തോട് അടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാനാണ് ആളുകൾ വളരെ ധൃതിയിൽ ഇങ്ങനെ നടന്നു പോകുന്നത്. ഞങ്ങളും അതിനാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. വാട്ടർ ഫൗണ്ടെയിൻ കാണാനുള്ള ഒരു ഏരിയക്ക് കടക്കുകയാണ് കേട്ടോ. ആ ഒരു പാസേജാണത്, തിങ്ങി നിൽക്കുന്ന കണ്ടില്ല ഞങ്ങൾ ആളുകൾ. ആ പാസേജിൽ മാത്രമല്ല, ആ നിൽക്കുന്ന സ്ഥലത്തും കണ്ടില്ലേ, ഫുൾ ആളാണ്, ഭയങ്കര ജനമാണ്, തടിച്ചു കൂടിയിട്ടുള്ളത്. അതിനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ അത്രയും മനോഹരമാണ് ഇവിടുത്തെ വാട്ടർ ഫൗണ്ടെയിൻ. ബുർജ് ഖലീഫ അതങ്ങനെ റെഡിയായി നിൽക്കുകയാണ് നമ്മളെ വിസ്മയിപ്പിക്കാൻ വേണ്ടിയിട്ട്. ബുർജ് ഖലീഫ ഇപ്പം തുടങ്ങുമെന്നുള്ള വലിയ ആകാംക്ഷയിലാണ് ഈ ആളുകൾ മുഴുവൻ. എല്ലാവരും മൊബൈലും ക്യാമറ ഒക്കെ ഇങ്ങനെ റെഡിയാക്കി മേലോട്ട് നോക്കി നിൽക്കുകയാണ്. ഫസ്റ്റ് ബുർജ് ഖലീഫയിൽ കാണുന്ന ആ ഒരു വിസ്മയം കാണാനും അതിനുശേഷം അതിൻ്റെ മുന്നിലുള്ള ആ ഒരു വാട്ടർ ഫൗണ്ടെയിൻ കാണാനും. അപ്പോൾ അത് രണ്ടും ഒന്ന് കണ്ടാലോ, മുഴുവൻ കണ്ടോളി കേട്ടോ. വീഡിയോ ലെങ്ത് കൂടാതിരിക്കാൻ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. ഇനി നമുക്ക് വാട്ടർ ഫൗണ്ടെയിൻ കാണാം കേട്ടോ. വാട്ടർ ഫൗണ്ടെയിൻ്റെ മുഴുവൻ ഭാഗം ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം ഒരുപാട് നേരത്തെ ഒരു പ്രോഗ്രാമാണ്. അതെല്ലാം കൂടി ഇതിൽ ഉൾപ്പെടുത്തുമ്പോൾ വളരെ ലെങ്തി വീഡിയോ ആവും.
ഇനി ഞങ്ങൾ ഇവിടുന്ന് മടങ്ങിയിട്ട് നേരെ ദുബായ് മാളിലേക്ക് തന്നെയാണ് പോകുന്നത്. ദുബായ് മാളിലെ ഒരു അക്വേറിയം ഉണ്ട്, അണ്ടർ വാട്ടർ സൂ, അതിൻ്റെ അടുത്തേക്കാണ് ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത്. ഇനി ഞങ്ങൾ ഒരു അക്വേറിയം കാണിക്കാനാണ് നമ്മളെ ഗൈഡ് മിസ്റ്റർ നാസർ കൊണ്ടുപോകുന്നത്. ദുബായ് മാളിലെ ഈ അക്വേറിയത്തിൻ്റെ പുറമെയുള്ള കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ കണ്ടത് കേട്ടോ. നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറിയിട്ടില്ല സമയപരിധി കാരണം. ദുബായ് മാളിൽ കയറിയാൽ തന്നെ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ തിരിച്ചു പോരുമ്പോൾ ജുമൈറയിലുള്ള തിലാൽ ജൻ സ്പെഷ്യലും ഒന്ന് കയറി കേട്ടോ. യു എയിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, മിലിറ്ററി, മറ്റ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള യൂണിഫോമുകൾ, അതുമായി ബന്ധപ്പെട്ട ആക്സസറീസ്, തൊപ്പി, ബാഗ്, ചില ടൂൾസ് എല്ലാം നൽകാൻ ലൈസൻസ് ഉള്ള ഒരു ടീമാണ് തിലാൽ. അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാ ഷോറൂമുകളിലും ഇതുമായി ബന്ധപ്പെട്ട വലിയൊരു കളക്ഷൻസ് നമുക്ക് കാണാൻ പറ്റി. പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകൾ, ചെരുപ്പ്, പേഴ്സ്, പെർഫ്യൂം തുടങ്ങിയ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇവിടുന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ നേരെ റൂമിൽ പോയി കിടന്നുറങ്ങി. യു എയിലെ പെരുന്നാൾ തലേന്ന് ഞാൻ കണ്ട കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ആരെങ്കിലുമൊക്കെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സകലം പേജ് ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം.